ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ, അതേപോലെ എത്ര 450 കൂടെയൊക്കെയാണ് അതിന്റെ ഒരു റൈവലിംഗും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ടി വി എസ് ഐക്യൂബിന്റെ കൂടെയാണ് റൈവലിംഗ്. അപ്പൊ ആ വണ്ടി ഇതുപോലെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. 2000 രൂപയാണ് ബുക്കിംഗ് എമൗണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ മൊത്തത്തിൽ 6 സിറ്റീസിലാണ് ഉള്ളത്, കേരളത്തിലില്ല. ഉള്ള സിറ്റീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ചെന്നൈ, ഹൈദരാബാദ്, പൂനെ, നാഗ്പൂർ, ബംഗളൂർ, ഔറംഗബാദ്, മൈസൂർ ആൻഡ് മംഗലാപുരം. ഈ 6 സിറ്റീസിലാണ് ഉള്ളത്. ആൻഡ് വണ്ടി ചേതക് വരട്ടെ, ഇലക്ട്രിക് യുഗം വരട്ടെ. കിയ വണ്ടികളിൽ 10,000 രൂപ മുതൽ 10,000 രൂപ മുതൽ 20,000 രൂപ വരെ വില കൂടുതലുണ്ട്. പെട്രോൾ വേരിയന്റിനൊക്കെ 10,000 രൂപയും ബാക്കിയുള്ള വേരിയന്റിന് 20,000 രൂപയാണ് കൂടിയിട്ടുള്ളത്. സെൽട്ടോസിന്റെ ലോവർ, ഏറ്റവും ലോവർ വേരിയന്റായിട്ടുള്ള എച്ച് ടിക്ക് വില കൂടുതലൊന്നുമില്ല, അല്ലാണ്ട് 10,000 രൂപയാണ് കൂടിയേക്കുന്നത്. സെൽട്ടോസിന്റെ എക്സ് ലൈനൊക്കെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, 17,000 or 18,000 രൂപ കണ്ടായിരുന്നു. അപ്പം 10 രൂപ 20 രൂപ വെച്ചിട്ടാണ്, 10,000 രൂപ 20,000 രൂപ വെച്ചിട്ടാണ് കൂടിയേക്കുന്നത്. പറഞ്ഞിരിക്കുന്ന റീസൺ ഇതേപോലെ ഇൻപുട്ട് മെറ്റീരിയൽസിന്റെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ആണെന്നാണ്. പെട്രോളിന്റെയൊക്കെ ആവാം, ചിപ്പ് കിട്ടാനില്ല, അതാണ് മെയിൻ പ്രശ്നം. ചിപ്പ് കിട്ടാനുള്ളതിന്റെ പ്രശ്നം തന്നെ കാരണം നമ്മുടെ മഹേന്ദ്രയും ഇതേപോലെ പ്രൊഡക്ഷൻ നടത്തി വെച്ചിട്ടുണ്ട്. ചിപ്പ് കിട്ടാത്തത് ഒരു വലിയ പ്രശ്നമാണല്ലോ. ആൻഡ് ചിപ്പ് കമ്പനിക്കാരൊക്കെ ഇപ്പം നല്ല ലാഭം കൊയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തൊട്ടേ പറയുന്നുണ്ട് ഞായറാഴ്ചയും ചിപ്പ് മൊത്തത്തിൽ പ്രശ്നമാണ്. മറ്റേ അവിടെ എവിടെയൊക്കെ ആയിരുന്നു സെമി കണ്ടക്ടർ കിട്ടുന്നത്, ആ സാധനം കുറഞ്ഞതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഇപ്പം ഈ എല്ലാ സംഭവം, എല്ലാ വണ്ടികളും ഇതേപോലെ ഇപ്പം ഇലക്ട്രോണിക്സിന്റെ സംഭവങ്ങളുണ്ടല്ലോ, അതാണ് നേരത്തെ പറഞ്ഞല്ലേ സെൽട്ടോസിന്റെ ഏറ്റവും ലോവസ്റ്റ് വേരിയന്റിനകത്ത് വില കൂടുതലില്ല. അപ്പൊ അത് തന്നെ കാരണം മഹേന്ദ്ര ഇതേപോലെ ചിപ്പിന്റെ ഷോർട്ടേജ് കാരണം ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് ഒരു പ്രൊഡക്ഷൻ നിർത്തി വെച്ചിട്ടുണ്ട്. ടൊയോട്ട ഇതേപോലെ നിർത്തി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതായത് അവരുടെ പ്രൊഡക്ഷൻ റേറ്റ് കുറയ്ക്കുന്നു. അതായത് കുറച്ച് വണ്ടികളൊക്കെ പ്രൊഡക്റ്റ് ചെയ്തിറങ്ങുന്നുള്ളൂ, പ്രൊഡക്ഷനിൽ വരുന്നുള്ളൂ. എല്ലാ വണ്ടികളും ഇതേപോലെ ഇപ്പൊ ഇങ്ങനെ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ അവർ ഇതാണ് കാരണം, ചിപ്പ് ഷോർട്ടേജ് ആണ് മെയിൻ കാരണം. അപ്പം വണ്ടികളൊക്കെ ഇനി പ്രൈസ് കൂടാൻ നല്ല സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇടി വെട്ടിയവന്റെ തല ഇടുത്തി വീടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാരുതി അവരുടെ എത്ര ഏറ്റവും വലിയ റീകാളിംഗ് നടത്തിയതാണ്. 180,000 വണ്ടികളായിരുന്നു റീകാളിംഗ് ചെയ്തത്. ഫോർഡും ഫോർഡിന്റെ കുറച്ച് ഡീസൽ വണ്ടികൾ റീകാൾ ചെയ്യുന്നുണ്ട്. 2021 ജൂൺ വരെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വണ്ടികളാണ്, ഡീസൽ വണ്ടികളാണ് അവര് തിരിച്ച് റീകാൾ ചെയ്തിരിക്കുന്നത്. BS6 മോഡൽസ്, എക്കോസ്പോർട്ടിന്റെയും ഫ്രീ സ്റ്റൈൽ ഫിഗോയുടെയും ആസ്പയറിന്റെ എല്ലാം മിക്ക 3 വണ്ടികളുടെയും റീകോൾ ചെയ്തിട്ടുണ്ട്. ആംബിയൻ ഡീസൽ വേരിയന്റ് ഓഫ് എക്കോസ്പോർട്ടും ഫിഗോയുടെ ആണ് വിളിച്ചിട്ടിരിക്കുന്നത്. പിന്നെ അസ്പയറിന്റെയും ഫ്രീ സ്റ്റൈലിന്റെയും എല്ലാ വേരിയന്റും തിരിച്ചു വിളിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് ഏതൊക്കെ യൂണിറ്റിനാന്ന് വെച്ചാൽ January 1, 2020 മുതൽ June 9, 2021 വരെ മാനുഫാക്ചർ ചെയ്ത യൂണിറ്റ്സിനെയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അതിനും ഇതേപോലത്തെ ഒരു ഇതാണ്. മാരുതിക്കകത്താണെങ്കിൽ അവരുടെ ഒരു അവരുടെ സൈറ്റിൽ പോയിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതേപോലെ ഇന്ന ഇന്ന വണ്ടികളാണ് ഇതേപോലെ വന്നിട്ടുള്ളത്. അവിടെ ബാച്ച് നമ്പരോ അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു മാനുഫാക്ചറർ നമ്പർ ഉണ്ടല്ലോ, ഷാസി നമ്പരോ അതൊക്കെ കാണാം. ആ നമ്പരൊക്കെ അടിച്ചു കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് അതിൻ്റെ ഇത് വരും നമ്മുടെ വണ്ടി എഫക്റ്റഡ് ആണോ ഇല്ലയെന്ന്. അപ്പം ഫോർഡ് പീപ്പിൾസ് എന്തായാലും വണ്ടി ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്ക്, അത് എന്തെങ്കിലും ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് ഡേസ് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ KNU ഒഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക. ആൻഡ് കീപ് സപ്പോർട്ടിങ് ഗൈസ്. പിന്നെന്താ, ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാവരും യൂട്യൂബിലൂടെ കയറി ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. പിന്നെ മറ്റേ ബെല്ലൈക്കണൊക്കെ ഞെക്കിക്കോ, ഞെക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ ദിവസവും ഈ വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്ഡേറ്റ് വീഡിയോ എല്ലാ ദിവസവും എടുക്കും. അതിൻ്റെ ലവ് യു ഗൈസ്.